മാട്ടുപെട്ടി അണക്കെട്ടിൽ ആദ്യ ഇലക്ട്രിക് ബോട്ട് സർവീസ് ആരംഭിച്ചു. 20 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഫാമിലി ബോട്ടാണിത്. ഓസ്ട്രിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 4 ബാറ്ററികളാണ് ബോട്ടിൽ ഉപയോഗിക്കുന്നത്. ടൂറിസം മേഖല പരമാവധി പ്രകൃതി സൗഹാർദ്ദം ആക്കുന്നതിൻ്റെ ഭാഗമായാണ് ഡീസലിൽ പ്രവർത്തിച്ചിരുന്ന ബോട്ട് ഇലക്ട്രിക് ആക്കിയത്. മൂന്നാറിലെത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് മാട്ടുപെട്ടി അണക്കെട്ടിലെ ബോട്ടിംഗ്. ആണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. സഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അണക്കെട്ടിൽ ആദ്യ ഇലക്ട്രിക് ബോട്ട് സർവീസ് ആരംഭിച്ചത്. 20 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഫാമിലി ബോട്ടാണിത്. ഓസ്ട്രിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 4 ബാറ്ററികളാണ് ബോട്ടിൽ ഉപയോഗിക്കുന്നത്. ഒറ്റ ചാർജിൽ 4 മണിക്കൂർ പ്രവർത്തിക്കും. 5 ലക്ഷം രൂപ ചെലവിട്ട് വൈദ്യുത എഞ്ചിനും ബാറ്ററികളും ഇറക്കുമതി ചെയ്താണ് ഹൈഡൽ ടൂറിസം അധികൃതർ ഡീസലിൽ പ്രവർത്തിച്ചിരുന്ന ഫാമിലി ബോട്ട് ഇലക്ട്രിക് ബോട്ടാക്കി മാറ്റിയത്. ഹൈഡൽ ടൂറിസത്തിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് ബോട്ട് ഇറക്കിയിട്ടുണ്ട്. ഈ ബോട്ട് പൊണ്ടൂൺ ബോട്ടിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് എഞ്ചിൻ വെച്ച് ഓടിക്കുന്നത് സഞ്ചാരികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വരവേൽപ്പുണ്ട്. ഇനിയും കൂടുതൽ ഹൈഡൽ ടൂറിസം ഇനിയും കൂടുതൽ ബോട്ടുകൾ ഇറക്കാനുള്ള സാധ്യത ഉണ്ട്. 20 പേർക്ക് പോകുന്ന പൊണ്ടൂൺ ബോട്ടാണ് ഇപ്പം നിലവിൽ ഉള്ളത്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബോട്ടാണ് ഇത്. ഒരു ദിവസം 12 ട്രിപ്പുകൾ നടത്താൻ കഴിയും. 20 പേർക്ക് 2000 രൂപയാണ് നിരക്ക്. വന്യമൃഗങ്ങൾക്ക് ശല്യമാകുന്ന ശബ്ദമലിനീകരണം, ഡീസൽ ഉപയോഗം മൂലമുള്ള അന്തരീക്ഷ മലിനീകരണം എന്നിവ ഇലക്ട്രിക് ബോട്ട് സർവീസിൽ ഉണ്ടാകില്ല. ബോട്ടുകളുടെ അമിത ശബ്ദം ആനകളുടെ സ്വൈര്യ ജീവിതത്തെ ബാധിക്കുന്നുവെന്ന കാരണത്താൽ ഹൈക്കോടതി ആനയിറങ്കലിലെ ബോട്ട് സവാരി നിരോധിച്ചിരുന്നു. ആനകളുടെ വിഹാര കേന്ദ്രമായ മാട്ടുപെട്ടിയിലും സമാന സാഹചര്യം ഭാവിയിൽ ഉണ്ടാകാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇലക്ട്രിക് ബോട്ട് സർവീസ് തുടങ്ങിയിട്ടുള്ളത്. കൈരളി ന്യൂസ്, ഇടുക്കി.